നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത സമയത്തൊന്നും കാണാത്ത വിധമുള്ള വലിയ അക്രമങ്ങളും കലാപവുമാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയുള്ള ജനസംഖ്യയിൽ നല്ല ഒരു വിഭാഗം അവിടുത്തെ തന്നെ തദ്ദേശവാസികളായിട്ടുള്ള മെയ്തീസ് എന്ന് പറയുന്ന വർഗമാണ്. ആ മെയ്തീസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോരാടുന്നത്, അല്ലെങ്കിൽ ഒരു അക്രമത്തിനെ മുതിരുന്നത് അവിടെ തന്നെയുള്ള രണ്ട് ട്രൈബൽ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളുമായിട്ടാണ്. ഗോത്ര വിഭാഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ നാഗ ആയും കുക്കി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് അടിസ്ഥാനപരമായി അവിടുത്തെ കലാപത്തിൻ്റെ കാരണം? അതായത് ഈ മെയ്തി എന്ന് പറയുന്ന താരതമ്യേന മെച്ചപ്പെട്ട വിഭാഗത്തിന് ഈ ഗോത്ര വിഭാഗത്തിന് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം. നമുക്കറിയാം, ഗോത്ര വിഭാഗങ്ങളെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പട്ടികവർഗ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പട്ടികവർഗത്തിന് ലഭിക്കുന്നതായിട്ടുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ, ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഹെയ്ത്തി വിഭാഗത്തിനും ലഭിക്കണം എന്ന് പറയുന്ന ആവശ്യത്തോടാണ് യഥാർത്ഥത്തിൽ അവിടെ സംഘർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഗോത്രവിഭാഗക്കാർ ഭയക്കുന്നത് സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന ആനുകൂല്യ നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ കുറയുന്ന ഏറ്റുമുട്ടലിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഭൂപ്രദേശമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്രമറിയാവുന്നവർക്കറിയാം. ഈ പറയുന്ന മണിപ്പൂരിൻ്റെ 3 ഭാഗങ്ങളിലായി ആസാം, നാഗാലാൻഡ്, അതുപോലെ തന്നെ മേഘാലയ എന്ന് പറയുന്ന 3 കൊച്ചു സംസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തെ, കിഴക്ക് ഭാഗത്തെ അതിർത്തി പങ്കിടുന്നത് മ്യാൻമാറുമായിട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അവിടെ ഏതെങ്കിലും ഒരു കലാപമുണ്ടെങ്കിൽ നമുക്കറിയാം മ്യാൻമാറിൽ നിന്നുള്ള ആളുകൾ അതിൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. ആ മ്യാൻമാറിൽ നിന്ന് വരുന്ന ആളുകൾ നുഴഞ്ഞു കയറുന്നത് കൊള്ളയടിക്കുന്നതിനും അതുപോലെ തന്നെ അക്രമങ്ങൾ കാട്ടുന്നതിനുമാണ് എന്ന് ഇതിനോടകം തന്നെ മുൻ ചരിത്രങ്ങളിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ രാഷ്ട്രീയ ഭൂപ്രദേശമാണ് ഈ മണിപ്പൂർ എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന ചെറിയ കലാപങ്ങളെപ്പോലും ഗൗരവമായി നാം എടുക്കുന്നത്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ കലാപങ്ങൾ യഥാർത്ഥത്തിൽ ഇത്രയും വളരെ ഗുരുതരമാകുവാൻ കാരണമായിട്ടുള്ളത് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയാണ് എന്ന് മാധ്യമങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 54 ആളുകൾ ഇതിനോടകം തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെയും കോവിഡ് കണക്കുകളെ പോലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്നു നിൽക്കുന്ന സംഖ്യയാണ് അത് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. 54 പേരല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സംശയമില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നാം മാധ്യമങ്ങളിൽ കാണുന്നതായിട്ടുള്ള അക്രമങ്ങൾ വളരെ ഗുരുതരമാണ്. എത്രയോ വാഹനങ്ങളാണ് അഗ്നിക്കിരയാക്കിയിരിക്കുന്നത്, കടകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, കടകൾ അഗ്നിക്കിരയായിരിക്കുന്നു. ഇപ്പോൾ അനാഥമായി അനേക ആളുകൾ തെരുവീഥികളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെയൊക്കെ നാം കാണേണ്ടത് സാധാരണയായി ഒരു സംസ്ഥാനത്തെ ക്രമസമാധാനമില്ല, അവിടുത്തെ പോലീസ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തെ കലാപം കെട്ടടങ്ങുന്നതിന് വേണ്ടി പട്ടാളത്തെ ഇറക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായ സന്ദർഭമാണ്. അവിടെ പട്ടാളത്തെ ഇറക്കിയിരിക്കുന്നു. അതാ അതിർത്തി സംരക്ഷണ സേന, അതുപോലെയുള്ള ആ സംസ്ഥാനത്തെ പോലീസ്, അതിനുപരിയായി പട്ടാളം പോലും അവിടെ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കലാപത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ അതിന് ഗൗരവം എത്ര വലുതാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് നാം കാണേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു പ്രധാന വിഷയം, ഈ പറയുന്ന വർഗീയ വംശീയ കലാപങ്ങൾ മുളയിലെ നുള്ളിയില്ല എങ്കിൽ അതൊരു വലിയ ആപത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ,
അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഭരണക്രമം ഉണർന്നെഴുന്നേറ്റ് ഇത് ഈ പറയുന്ന അതിക്രമങ്ങളെയും അക്രമങ്ങളെയും അടിച്ചമർത്തുവാൻ കാര്യക്ഷമതയോടുകൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് ഈ പറയുന്ന അക്രമത്തിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനിടയായത് എന്ന് പറയുന്ന ആക്ഷേപം നാം ഗൗരവമായി കണക്കിലെടുക്കണം. ഭരണ സംവിധാനം ഉണർന്നെഴുന്നേറ്റെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സ്വാഭാവികമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം. അവിടെ ഒന്നുകൂടെ നാം കാണാതെ പോകരുത്, ഓൾ ത്രിപുര സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ശക്തമായ ഒരു ഗോത്ര വർഗ പ്രാതിനിധ്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. അവരീ കലാപത്തിൻ്റെ മുൻനിരയിലാണ്. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ കലാപത്തിൻ്റെ മുൻനിരയിലുണ്ട്. വിദ്യാർത്ഥി സമൂഹമുണ്ട്. അവിടുത്തെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. ഇന്ന് ഇന്ത്യ മുഴുവൻ നടന്ന നീറ്റ് പരീക്ഷ പോലും മണിപ്പൂരിൽ നടത്താൻ കഴിയാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടുത്തെ സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് നാം കാണേണ്ടതായിട്ടുള്ളത്, സംസ്ഥാനം എത്ര ചെറുതാണെങ്കിലും ജനസംഖ്യ എത്ര കുറവാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കുറേ കൂടെ കാര്യക്ഷമമായി അവിടുത്തെ ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളനുസരിച്ച് അവിടെ ക്രമേണ ശാന്തമായി വരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റും ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടെ ഉണ്ടായിരിക്കുന്ന ഈ അക്രമവും ഈ കൊള്ളയും അതുപോലെയുള്ള അതിക്രമങ്ങളും ഒട്ടും വൈകാതെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതിക്രമം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുതരമായ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിൻ്റെ ഇടപെടലുകൾ അനിവാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മറ്റു തരത്തിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ പഠിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും വേണം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന മറ്റൊന്ന് ഭീതിജനകമായിട്ടുള്ള ഒരു വാർത്തയെന്ന് പറയുന്നത് അവിടുത്തെ ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് പള്ളികളൊക്കെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, അവിടെയുള്ള ജനസംഖ്യയിൽ 42% ആളുകൾ ക്രൈസ്തവരാണ്. അതുപോലെ തന്നെ ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഹിന്ദുക്കൾക്കുള്ളത്. നാമമാത്രമായ കുറേ മുസ്ലിങ്ങളും മറ്റ് ചെറു സമുദായങ്ങളുമാണ് അവിടെയുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നതായിട്ടുള്ള ആ സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെയുള്ള സഭാ നേതാക്കന്മാർ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കാതലായി മനസ്സിലാക്കുകയും കാതലായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിച്ച് പട്ടാളത്തെ അവിടെ ഒന്ന് പിൻവലിക്കുക, അവിടുത്തെ നടപടിക്രമങ്ങൾ സുഗമമാക്കുക, ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക, അതിക്രമങ്ങൾ എന്നേക്കുമായി ഇല്ലാതെയാക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നീങ്ങേണ്ടതായിട്ടുള്ള അത്യാവശ്യ സന്ദർഭമാണ് വന്നിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായി ആ കൊച്ചു സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. അർഹതയുള്ള ആളുകളുടെ ആനുകൂല്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ അർഹതയുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം. ഭരണഘടനാപരമായി അവർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ ക്രമസമാധാനം, ആ ദേശത്തിൻ്റെ സമാധാനം അനിവാര്യമാണെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും.